നമസ്കാരം. സ്ഥാനാർത്ഥിക്കൊപ്പം പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് അഴിയൂർ പഞ്ചായത്തിലെ 14 വാർഡിൽ മത്സരിക്കുന്ന ബി ജെ പിയുടെ അതിശേധനായ സ്ഥാനാർത്ഥി പി കെ പ്രകാശാണ്. അദ്ദേഹത്തിൻ്റെ വാർഡിലെ ഇനി എന്തൊക്കെ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ UDFഉം LDFഉം കൂടെ പകുത്തെടുത്ത ഒരു വാർഡായിരുന്നു. എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഇനി ബാക്കി നിൽപ്പാനുണ്ട്? എന്തെല്ലാം കാഴ്ചപ്പാട് ഈ നമ്മുടെ വാർഡിലെ ഈ പുതിയ സ്ഥാനാർത്ഥിക്ക് BJPയുടെ സ്ഥാനാർത്ഥിക്ക് പറയാനുണ്ടെന്ന് നോക്കാം. എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങളെ സംബന്ധിച്ചോളം ഭാരതീയ ജനതാ പാർട്ടി ഈ അഴിയൂർ പഞ്ചായത്തിലേക്ക് 14 വാർഡിൽ നിന്നും ജയിച്ചു വരികയാണെങ്കിൽ നമ്മളെ അഴിയൂർ പഞ്ചായത്തിൽ സാധാരണഗതിയിൽ നമ്മൾ സാധാരണ ജനങ്ങൾക്ക് നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റുകൾ പാസ്സാക്കുന്ന പല പദ്ധതികളും അറിയാത്ത ആൾക്കാരുണ്ട്. ഇന്ന് വരെ പല പദ്ധതികളും കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയ പല പദ്ധതികളും അറിയാത്ത പദ്ധതികൾ പോലും ഉണ്ട്. അതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രധാനമായ ശ്രമം ഞങ്ങളെ ഭാഗത്തു നിന്നുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ആ വാർഡ് കുറേ കാലങ്ങളായി ഇടതും വലതുമായിട്ട് ഇത്രയും മാറി മാറിക്കൊണ്ട് ഇവർ രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ട് അവിടെ ജയിച്ചു വരികയാണ്. അപ്പോൾ അവിടെ ആ വാർഡിൻ്റെ വികസനം ശരിയായ രീതിയിലല്ല നടക്കുന്നത്. കാരണം അതിൻ്റെ പ്രധാന റോഡായ ആവിക്കര റോഡിൽ തന്നെ ശരിക്കും വെള്ളക്കെട്ട് ആണ്. മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഒരു വെള്ളക്കെട്ടാണ്. അത് എത്രയോ വർഷങ്ങളായി ഒരു പ്രധാന വഴിയായിട്ടും അതിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെ ആ വാർഡിൻ്റെ ആ ബ്ലോക്ക് ഓഫീസ് ഭാഗങ്ങളിൽ പിന്നെ ഈ റോഡുകൾ ഉയർത്തിക്കൊണ്ട് നിർമ്മിച്ചുകൊണ്ട് വെള്ളം പോകാതെ അനേകം വീടുകൾക്ക് പിന്നെ നടന്നു പോകാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് വെള്ളക്കെട്ടുകൾ നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇവിടെ ഇങ്ങനെ ഫുട്പാത്ത് ഉണ്ടാക്കിയാൽ ഇവിടെ നിന്നുള്ള വെള്ളം അങ്ങോട്ടും പോലെ ഇങ്ങോട്ടും പോലെ മൊത്തം വെള്ളം ഇവിടെ കുടുങ്ങി നിന്ന് പോകും. അപ്പോഴെന്താന്ന് പറഞ്ഞാൽ ഈ വഴിക്കും പോയിക്കൂടെ ഈ വഴിക്കും പോയിക്കൂടെ ഇങ്ങനെ ഒരു ഇപ്പം നിങ്ങൾ കണ്ടില്ല അവിടെ തന്നെ ആ കുട്ടിയുടെ സ്ഥിതി, ആ കുട്ടീനെ കൊണ്ട് ആ തള്ള എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇവിടെ എല്ലാം കൊറോണ വന്ന സമയത്ത് ഒരു വീട്ടിലും പോയിക്കൂടാ. അപ്പോൾ ഈ ചളിയിൽ കൂടെ തന്നെ പോകേണ്ടി ഒരു നടന്നു പോകേണ്ട ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള സമയം. അപ്പോൾ നമ്മൾ അന്ന് ഇത് വേണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ തന്നെ കുറച്ചവിടെ ചരിച്ചതാണ്. ഇതിന് മുമ്പ് എന്നും ഹൈറ്റിലായിരുന്നു. ആ ഹൈറ്റിന് അന്ന് ഞങ്ങൾ ഇതിൻ്റെ അകത്ത് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഇവിടം വരെയുള്ള ഫുട്പാത്ത് നിർത്തി, അല്ലെങ്കിൽ ഇവിടെ ഫുള്ളായിട്ട് വെള്ളം കെട്ടി നിൽക്കല. അന്ന് ഞങ്ങൾ എതിർത്ത് പറഞ്ഞുകൊണ്ട് പഞ്ചായത്തിലെ സെക്രട്ടറി വന്നിട്ട് ആടം ഞങ്ങൾ എതിർത്ത് പറഞ്ഞുകൊണ്ട് ആടം വരെ നിർത്തിയതാണ്. ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ 14 വാർഡിന്റെ സ്ഥാനാർത്ഥിയാണ്. ഈ താമരയാണ് ചിഹ്നം. താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം. എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ ഈ വാർഡിന്റെ എല്ലാവിധ പുരോഗതിക്കും ഞാൻ നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവും. അതിനുവേണ്ടി തീർച്ചയായും എന്നെ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം. ഇങ്ങനെ ഇടയിൽ വെള്ളം നിൽക്കുന്ന മഴ പെയ്താൽ തീരെ പോയിക്കൂടെ ഈ മോളെയും കൂട്ടിയിട്ട് എന്നൊക്കെ നടന്ന് വരെ പോയിക്കൂടെ. അമ്മക്ക് തന്നെ ഒരു സുഖമായിട്ട് വന്നിട്ട് മെമ്പറെ വിളിച്ചുതരാം. മെമ്പർ പറഞ്ഞത് നിങ്ങൾ കല്ലിട്ടോന്ന്. ഈ ഒരു കല്ലിട്ട് ഈ അമ്മ എങ്ങനെ പോകും? കൊറോണ വന്നു, കൊറോണ വന്നിട്ട് ആടെ സമ്പർക്കം. ഇപ്പൊ 14 വാർഡ് അപ്പുറം പൂട്ടി ഇപ്പുറം പൂട്ടി റേഷൻ കടയിൽ നിന്ന് സാധനം വരെ വാങ്ങിയിട്ട് വീട്ടിൽ വരാനൊരു വഴിയില്ലാത്ത അത്രയത് അങ്ങോട്ട് ഫുള്ള് വെച്ചാൽ ആദ്യം നല്ല വഴിയേനു. ആടം വരെ കോൺക്രീറ്റ് ഇട്ട് ഇതായാലും വെള്ളം ഫുള്ള് ഇവിടെ നിൽക്കലായി. അങ്ങോട്ടും പോക്ക് കുറവായി. ഇപ്പോൾ ഇടയിൽ കൂടെ വഴി പോകുന്ന ആരും പോകാണ്ടായാലും ഫുള്ളായിട്ട് കാടായി. ഇപ്പം കുറച്ച് ഇങ്ങനെ ചളിയെല്ലാം മാറിയാലാ കുറച്ച് ആൾക്കാർ വഴി പോകുന്നത്. ഓരോ ഓട്ടോറിക്ഷ വരുന്ന വിധത്തിലുള്ള ഒരു റോഡ് എന്നുള്ള ആ ഒരു സൗകര്യത്തിലെങ്കിലും എന്തായാലും എന്താ വെച്ചാൽ ഒരസുഖം വന്നാൽ പോകാൻ വരെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ വാർഡ് മെമ്പർമാരുടെ അനാസ്ഥ മൂലം അത് ശരിയായ രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നടന്നത് അത് അവരുടെ കൂടി ആവശ്യാർത്ഥം ജനങ്ങളുടെ കൂടി ആവശ്യാർത്ഥം മുൻനിർത്തിക്കൊണ്ട് അത് ഏതൊക്കെ രീതിയിൽ പരിഹരിക്കണമോ ആ പരിഹരിക്കാൻ ഏതെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കണോ ഏതെല്ലാം ഫണ്ടുകൾ സ്വരൂപിച്ചുകൊണ്ട് അതൊക്കെ ഏതെല്ലാം രീതിയിൽ പരിഹരിക്കാൻ സാധിക്കും അതിന് വേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. അതിനുവേണ്ടിയാണ് ഞങ്ങളുടെ പ്രധാന മത്സരം. ഒരു വാർഡിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ കാര്യങ്ങളാണ് റോഡ്.
റോഡിൻ്റെ സ്ഥിതി എന്താണ്? നിങ്ങൾ എത്ര എത്ര റൗണ്ട് ഇപ്പം പര്യടനം നടത്തി അവാർഡിൻ്റെ? ഞാനിപ്പോൾ 3 റൗണ്ട് പൂർത്തിയായി. അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലാക്കുന്നത്? ശരിയായ രീതിയിലുള്ള പിന്നെ റോഡുകളൊന്നും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ഈ പൂർത്തീകരിക്കപ്പെട്ട റോഡുകൾ അതിൻ്റെതായ ഡ്രെയിനേജും കാര്യങ്ങളും അതിൻ്റെ വെള്ളം ഒഴുക്കുകളും അതിൻ്റെ ശരിയായ ചില ഈ വാർഡിൻ്റെ പ്രധാന ചില ഭാഗങ്ങളിൽ യാത്ര തന്നെ ചെയ്യാൻ പറ്റാത്ത, വീടുകളിലേക്കൊന്നും യാത്ര തന്നെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ വെള്ളക്കെട്ട് ഉള്ള സ്ഥലങ്ങളുണ്ട്. അതിനൊക്കെ ഫുട്പാത്ത് വരേണ്ട സ്ഥലത്ത് ഫുട്പാത്ത് വരേണ്ടതുണ്ട്. പിന്നെ ഡ്രെയിനേജ് നല്ല രീതിയിൽ ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ഇതുണ്ട്. ഡ്രെയിനേജിലെ മണ്ണ് നീക്കം ചെയ്യാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള അനേകം പ്രശ്നങ്ങളാണ് അവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾ വളരെയധികം പിന്നെ രോഷാകുലരായിട്ടാണ്. അവരുടെ ഇവിടെയുള്ള മെമ്പർമാരുടെ ഒരു പ്രതിഷേധം ഞങ്ങളോട് അറിയിക്കുന്നുണ്ട്. അപ്പോൾ ആ അറിയിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ മെമ്പർമാർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്കതിൻ്റെ ആ ശരിയായ ഘടകങ്ങൾ അറിയില്ല. അവരെ അനുഭവങ്ങൾ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആർക്കും ഏതൊരു മെമ്പർക്കും പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളുള്ളൂ അവിടെ ഇപ്പോൾ നിലനിൽക്കുന്നത്. ഞങ്ങൾ അറിഞ്ഞിടത്തോളം ഏതൊരു മെമ്പർമാർക്കും പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അപ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ സാധിക്കും എന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. മോദി ഗവൺമെൻറ്റിൻ്റെ പല പദ്ധതികളും എന്തുകൊണ്ടാണ് ഈ ഒരു രാഷ്ട്രീയ പ്രേരിതമാണോ ജനങ്ങളിലേക്ക് എത്താതെ പോകുന്നത്? കേന്ദ്ര ഗവൺമെൻറ് പാസാക്കിയ അനേകം പദ്ധതികളിൽ പ്രധാനമായ പല പദ്ധതികളും ഇവിടെ ജനങ്ങൾ അറിയുക പോലും ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അത് എന്താണ് എന്ന് പറഞ്ഞ് ശരിക്കും അത് രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ്. രാഷ്ട്രീയം അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഗുണം ചെയ്തു പോകും എന്നുള്ളത് കൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയിക്കാതെ അനേകം ഫണ്ടുകൾ അതിൻ്റെ പേരിൽ മാത്രം തിരിച്ചയക്കപ്പെടുന്നുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കുക. അല്ലെങ്കിൽ അത് വകതിരിച്ച് മാറ്റപ്പെടുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് സുകന്യാ കല്യാൺ യോജന, ഇത്തരത്തിലുള്ള ആവാസ് യോജന പല രീതിയിലും നമുക്കിവിടെ വന്നിട്ട് ഏകദേശം ജനങ്ങളുടെ കൈകളിൽ എത്തി എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടായിട്ട് പോലും അത് അവസാന ഘട്ടത്തിൽ അത് വീണ്ടും അത് നിങ്ങൾ ലൈഫിലേക്ക് കൊടുക്കണം എന്ന് ഈ ഉപഭോക്താക്കളോട് പോയി പറയുന്ന അവസ്ഥ. അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്താണ് ഇതിൽ ഈ പദ്ധതികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഗുണം ചെയ്തു പോകും എന്നതായിരിക്കാം ഈ ഗുണഭോക്താക്കളിൽ ഇതൊക്കെ എത്താത്തത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏകദേശം 300 പദ്ധതികളുണ്ട്. അത് പലതും ജനങ്ങൾക്ക് അറിയതന്നെ ഇല്ല, ഇന്ന് വരെ കേട്ടിട്ട് പോലുമില്ല. ഞങ്ങളിപ്പോൾ പോയി പറയുന്ന സമയത്താണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള പല പദ്ധതികളും ഇവിടെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ എന്നെ ഈ വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പദ്ധതികൾ, കേന്ദ്രത്തിൻ്റെ അനേകം പദ്ധതികൾ ഞങ്ങൾ ഈ വാർഡിലെ ജനങ്ങളെ അറിയിക്കുകയും അവർക്ക് വേണ്ടുന്ന രീതിയിൽ അവരുടെ കൈകളിലേക്ക് ഇത് നേരെ എത്തിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തുകയും അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധാരണ എന്ന് വെച്ചാൽ സ്വാധിക്കുകയും ചെയ്യും. ഞങ്ങളെ സംബന്ധിച്ചാൽ ഞങ്ങളിപ്പോൾ സേവന മേഖലയിൽ തന്നെ ഞങ്ങൾ അനേകം പ്രവർത്തനങ്ങൾ ഈ വാർഡുകളിലൊക്കെ ചെയ്തതാണ്. ഇത്തരത്തിലുള്ള അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ജനങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും. ആ വിശ്വാസം ജനങ്ങളിലുണ്ട്. തീർച്ചയായും അതുകൊണ്ട് തന്നെ ഈ വർഷം ഞങ്ങൾ ജയിക്കും എന്നത് തന്നെയാണ് ഞങ്ങളെ പൂർണ്ണ വിശ്വാസം. അതുപോലെ പ്രധാനമായും ചോദിക്കേണ്ടത് കഴിഞ്ഞ വാർഡിൽ ഈ മഹാമാരി ഉള്ള സമയത്ത്, ആ കൊറോണ ഉള്ള സമയത്ത് എന്തെല്ലാം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്? കൊറോണ കാലഘട്ടത്തിലായാലും വെള്ളപ്പൊക്ക കാലഘട്ടത്തിലായാലും എല്ലാ കാലാവസ്ഥ ദുരിതങ്ങൾ അനുഭവിക്കുന്ന കാലഘട്ടത്തിലും ഞങ്ങൾ ഇവിടെ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം കുരുക്ഷേത്ര ഗ്രാമസേവാ സമിതി എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾക്ക് അനേകം പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ കൊറോണ കാലഘട്ടത്തിൽ അനേകം പ്രാവശ്യം ഞങ്ങൾക്ക് ഭക്ഷണ സാധനങ്ങളായിട്ടും കിറ്റുകളായിട്ടും ഇത്തരത്തിലുള്ള അനേക സാധനങ്ങൾ ഞങ്ങൾക്ക് അവിടെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഉന്നത വിജയം കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥികൾക്ക് പിന്നെ ആദിവാസി കോളനികളിൽ വസ്ത്രം എത്തിക്കാൻ വേണ്ടി പിന്നെ കഴിഞ്ഞ വെള്ളപ്പൊക്ക സമയത്ത് ഇവിടുന്ന് ഞങ്ങൾ സേവാഭാരതിയുടെ പ്രവർത്തകന്മാരാണ് വയനാട്ടിൽ അനേകം ദിവസം പോയിട്ട് സേവന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങളൊക്കെ പക്ഷേ നമ്മൾ ഈ ജനങ്ങളുടെ ഇടയിൽ ഇവിടെ ഇന്ന് മെമ്പറായിക്കൊണ്ടിരിക്കുന്നത് ജനതാദൾ പ്രസ്ഥാനമാണ്. ഈ ജനതാദൾ പ്രസ്ഥാനത്തിന് ബാങ്ക്, പിന്നെ അതേപോലെ സഹകരണ സ്ഥാപനങ്ങൾ, വീവിംഗ് സൊസൈറ്റി, സഹകരണ ആശുപത്രി, ഇത്തരത്തിലുള്ള അനേകം സംഭവങ്ങൾ ജനതാദൾ പ്രസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ജനതാദൾ പ്രസ്ഥാനത്തിന് ഒരിക്കൽ പോലും ഇത്തരം സംഭവങ്ങളുമായിട്ട് ഈ ജനങ്ങളെ അടുത്ത് എത്താൻ സാധിച്ചില്ല. അത് ജനങ്ങളിലൊരു വലിയ ഒരു ആത്മവിശ്വാസം ഞങ്ങളുടെ അടുത്ത് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അധികാരവും സംഭവങ്ങളും ഒന്നുമില്ലാതെ തന്നെ ഞങ്ങൾക്ക് ഇതൊക്കെ എത്തിക്കാൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഇവർക്ക് അധികാരം കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ചെയ്യാൻ സാധിക്കും.
വിജയിക്കും എന്നുള്ള ഒരു ഉത്തമ വിശ്വാസം ഇവരെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ ആത്മവിശ്വാസം നന്നായിട്ട് ഞങ്ങളെ മുന്നിൽ അത് വർദ്ധിക്കുന്നുമുണ്ട്. ആരോഗ്യരംഗത്ത് എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ടോ? ചെറിയ ക്ലിനിക്കുകളോ അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടോ? ആരോഗ്യരംഗത്ത് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വരികയാണെങ്കിൽ ഹെൽത്ത് സെൻ്ററിൻ്റെ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ അതിൻ്റെ സബായിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. അതൊന്നും ആ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല, ഇന്ന് നിലവിലില്ല. അതൊക്കെ ചെയ്യാൻ സാധിക്കും എന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷെ നമ്മൾ എന്തായാലും ഒരു മനസ്സ് വെച്ച് ഒരു മെമ്പറായി കഴിഞ്ഞാൽ മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മനസ്സ് ഒരു കാഴ്ചപ്പാട് ഉണ്ടെങ്കിൽ ആ എല്ലാ അതിൻ്റെ പുരോഗതിക്കും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്താൻ സാധിക്കും. അത് ജനങ്ങളോടൊപ്പം നിൽക്കുകയാണെങ്കിൽ ജനങ്ങളോടൊപ്പം നിൽക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. ഞങ്ങൾ ഇത്രയും കാലമായിട്ട് നമ്മൾ ജനങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അത് തീർച്ചയായും ഇനിയും അനേകം കാലം ഞങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കും എന്നാണ്. അതുപോലെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യം എന്താ ശരിക്കും പറഞ്ഞാൽ അവാർഡ് സ്ട്രീറ്റ് ലൈറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്നുള്ളത് പറയാം. കാരണം എന്താ വെച്ചാൽ ഉള്ള സ്ഥലങ്ങളിൽ രണ്ടോ മൂന്നോ ദിവസം മാത്രം കത്തും. ആ കത്തിക്കഴിഞ്ഞാൽ വീണ്ടും അത് ബൾബ് പോയിട്ടുണ്ടാകും. അതിന് എന്തെങ്കിലും കാരണങ്ങളായിരിക്കാം. പക്ഷെ അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് കാരണം എന്നുള്ളത് ഒരു പ്രശ്നമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്ട്രീറ്റ് ലൈറ്റ് വേണം എന്നുള്ളതാണ്. അപ്പോൾ കാരണം ഒരു ഇതല്ല, അത് പരിഹരിക്കേണ്ടത് നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ്, മെമ്പറായിട്ടും പിന്നെ അതിൻ്റെ ഏത് വകുപ്പാണോ അത് അവർ ചെയ്ത് തീർക്കേണ്ടതാണ്. അത് ചെയ്ത് തീർപ്പിക്കേണ്ട കടമ മെമ്പറായി കഴിഞ്ഞാൽ മെമ്പർ എന്നുള്ള നിലവാരത്തിൽ എന്നെ ഞാൻ മെമ്പർ ആവുകയാണെങ്കിൽ എനിക്കതുണ്ട്. അത് ചെയ്ത് തീർക്കലായിരിക്കും എൻ്റെ കടമ. ജനങ്ങളോട് നമ്മൾ കാരണങ്ങൾ പറയുന്നത് ഒരു ഇതല്ല. കാരണം ലൈൻ്റെ മേലെ കാരനാളെ കിട്ടുന്നില്ല, കെ സി ബിൻ്റെ ആളെ കിട്ടുന്നില്ല, ഇതൊന്നും ഒരു കാരണങ്ങളല്ല. കാരണമല്ല, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. ആ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിരിക്കും ഞങ്ങളുടെ മുൻതൂക്കം. അഴിയൂർ പഞ്ചായത്തിലെ 14-ാം വാർഡിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പി കെ പ്രകാശ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒട്ടേറെ കാഴ്ചപ്പാടുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളിലൂടെ ഈ ജയിച്ചു വരികയാണെങ്കിൽ അദ്ദേഹം ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹത്തെ ചെയ്തു തീർക്കാനുമുണ്ട്. നല്ലൊരു വിജയ ആശംസകൾ ദൈവനാമത്തിൽ നേരുകയാണ്. ഇനി പ്രേക്ഷകരോട് അല്ലെ 14-ാം വാർഡിലെ ജനങ്ങളോട് എന്താണ് പി കെ പ്രകാശിന് പറയാനുള്ളത്? എന്നെ ഈ 14-ാം വാർഡിൽ നിന്നും വിജയിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ ജനങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. കാരണം എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ തന്നെ എന്നെ അവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എല്ലാ സമയങ്ങളിലും സാധാരണ നമ്മൾ ഈ ഭാഗങ്ങളിലൊക്കെ സജീവമായി എല്ലാ സേവന പ്രവർത്തനങ്ങളിലും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എന്നെ ജയിപ്പിക്കുകയാണെങ്കിൽ ഈ അധികാരം കൂടി കയ്യിൽ വെച്ചുകൊണ്ട് ഈ ഒരു ഫോൺ കോളിൽ കൂടെ തന്നെ നമുക്ക് എത്താവുന്ന സ്ഥലങ്ങളിലൊക്കെ എത്താൻ വേണ്ടി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഈ രീതിയിൽ പരിഹരിക്കുന്ന പ്രശ്നങ്ങൾ ഒരു ശാശ്വതമായ രീതിയിൽ പരിഹരിച്ചുകൊണ്ട് പിന്നെ ആ വാർഡിൻ്റെ നല്ലൊരു ഉന്നമനത്തിന് വേണ്ടിയുള്ളതായിരിക്കും, അതിൻ്റെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഗുണകരമാകുന്ന രീതിയിലുള്ളതായിരിക്കും എൻ്റെ പ്രവർത്തനം. ഭാരതീയ ജനതാ പാർട്ടിയുടെ ചിഹ്നമായ താമര അടയാളത്തിൽ ഓരോ ജനങ്ങളും എല്ലാ ഈ വാർഡിലെ എല്ലാ മുഴുവൻ ആൾക്കാരും താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് എന്നെ നല്ല രീതിയിൽ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായും നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാകും എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഉറപ്പു തരികയാണ്. അഴിയൂർ പഞ്ചായത്തിലെ 14-ാം വാർഡിൽ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥി പി കെ പ്രകാശിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം ഒരു വിപ്ലവ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വില്ലച്ചൻ ഉഞ്ചിയം ഉഞ്ചിയത്ത് രാഗുട്ടി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഉഞ്ചിയം വെടിവെപ്പിൽ ധീര രക്തദാക്ഷിത്വം വഹിച്ച ഒരു മഹാമനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ തായ്വഴിയിൽപ്പെട്ട ഒരു കൊച്ചുമകനാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ഈ 14-ാം വാർഡിൽ മത്സരിക്കുന്നത് എന്ന പ്രത്യേകത കൂടെ ഈ ഒരു മത്സരത്തിനുണ്ട്.
അഴിയൂർ പഞ്ചായത്തിലെ 13-ഉം 14-ഉം വാർഡിലെ സ്ഥാനാർത്ഥി ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളാണ്. ഇവർ സഹോദരി സഹോദരന്മാരാണ്. അത് എന്നൊരു പ്രത്യേകത കൂടെ ഈ ഒരു ഇലക്ഷനുണ്ട്. അഴിയൂർ പഞ്ചായത്തിലെ 13-ാം വാർഡിൻ്റെ അതിഷേധിയായ സ്ഥാനാർത്ഥി പ്രീതയാണ്. പ്രീത നമ്മോടൊപ്പം ഉണ്ട്. ഇപ്പോൾ എത്ര റൗണ്ട് കഴിഞ്ഞു? 3 റൗണ്ട് കഴിഞ്ഞു. എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കാൻ കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ? ആ വാർഡിൽ വന്ന് നടന്നു പോകുമ്പോൾ ഓരോ കാര്യങ്ങൾ വീട്ടുകാർ പറയല്ലോ, എന്തൊക്കെ പറഞ്ഞവർ? അവര് പറഞ്ഞത് കഴിഞ്ഞ ആൾക്കാർ വന്നിങ്ങനെ പോവും, വോട്ടാൽ ചോദിച്ചു പോവും, പിന്നെ ഇങ്ങോട്ട് സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരാറില്ല, നമുക്ക് പല കാര്യങ്ങളും ചെയ്തു തരാറില്ല. എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയുമായി മാറി മാറി വന്ന ആൾക്കാരായിരുന്നു 5 വർഷം. അപ്പോൾ അവർക്ക് എന്ന് വെച്ചാൽ കാര്യമായിട്ട് പ്രവർത്തിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഒറ്റ കക്ഷിയായിട്ട് മത്സരിക്കുകയാണ്. അപ്പം അതിൽ വിജയിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു കൊടുക്കാം, കേന്ദ്രത്തിൻ്റെ ഫണ്ടുകൾ വിനിയോഗിക്കാൻ കഴിയും. പിന്നെ പാവപ്പെട്ടവർക്ക് ഭവന പദ്ധതി കൂടെ അവിടെ എന്തെങ്കിലും അറിയാതെ അതിനെപ്പറ്റി എല്ലാ ആൾക്കാരും പറഞ്ഞതെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും നമുക്കൊന്നും റെഡിയാക്കി തന്നിട്ടില്ല. നമ്മൾ എല്ലാം ഉണ്ട് ഉണ്ടെന്ന് പറയാന്നല്ലാതെ ഒന്നും റെഡി സർക്കാരിന്റെ ഇഷ്ടം പോലെ പദ്ധതികൾ പല പദ്ധതികൾ ഉണ്ടാക്കാനുണ്ട്, ചെറിയ ലോൺ ലോണൊക്കെ ഉണ്ട്. പല പദ്ധതികളും ആരാരും അറിഞ്ഞിട്ടേ ഇല്ല. നമ്മൾ പോയി സംസാരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പദ്ധതികൾ ഉണ്ടോ എന്ന് തന്നെ നമ്മളും പോയി സംസാരിക്കുമ്പോഴാണ് അറിയുന്നത്. പല കേന്ദ്ര പദ്ധതികളും ആളുകളിൽ അറിയാതെ കിടക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ, ഞാൻ ജയിച്ച് ഒരു മെമ്പറായി കഴിയുകയാണെങ്കിൽ ഞാനത് ഓരോ വീടുകളിലും ഓരോ ആൾക്കാരിലും എത്തിച്ചുകൊണ്ട് നല്ലൊരു ഗുണം ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കും എന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. നമ്മൾ നേരത്തെ പരിചയപ്പെട്ട പി കെ പ്രകാശും പ്രീതയും സഹോദരി സഹോദരനാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇവിടെ ഈ സ്ഥാനാർത്ഥിത്വം കിട്ടുക എന്നുള്ളത് തന്നെ ഞങ്ങളെ ഒരു കുടുംബത്തിൻ്റെ ഒരു മഹിമ കൂടിയുണ്ട്. ഒന്ന്, ഞങ്ങളെ അച്ഛൻ്റെ ഏട്ടൻ എന്ന് പറയുന്നത് ഒരു വിപ്ലവകാരിയാണ്. വട്ടക്കണ്ടി രാവുട്ടി എന്ന ഒരു രക്തസാക്ഷി കുടുംബമാണ്, ഒഞ്ചിയത്തെ രക്തസാക്ഷി കുടുംബമാണ്. അമ്മയുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഒരു മുതിർന്ന കോൺഗ്രസിൻ്റെ ഒരു പ്രധാന ആളായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ. എൻ്റെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ ഒരു തികഞ്ഞ സോഷ്യലിസ്റ്റ് കുടുംബ ഒരു പാരമ്പര്യത്തിലൂടെ തുടർന്ന് വന്നയാളാണ്. അച്ഛൻ സോഷ്യലിസ്റ്റ് കുടുംബത്തിലൂടെ വന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലെത്തുകയും പിന്നെ കഴിഞ്ഞ ഈ കർസേവ കാലഘട്ടങ്ങളിൽ അയോധ്യയിലേക്ക് പോകാനും കൂടി ഭാഗ്യം ലഭിച്ച ഒരു പിതാവിൻ്റെ മക്കൾ എന്നുള്ള ഒരു ഇതുകൂടി ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടാനുള്ള ഒരു ഇത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതുകൊണ്ട് തന്നെ ഞങ്ങളെ പാരമ്പര്യം വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടി അനേകം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഞങ്ങൾക്കറിയാം. ജനങ്ങൾക്കും അത് ഉത്തമ വിശ്വാസമുണ്ട്. അത് ജനങ്ങൾ ഞങ്ങളിൽ ആ വിശ്വാസം വെച്ച് പുലർത്തുന്നുണ്ട് എന്നുള്ളതും ഞങ്ങൾക്കറിയാം. ഭാരതീയ ജനതാ പാർട്ടിയുടെ ചിഹ്നമായ താമരടയാളത്തിൽ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇവരുടെ വിജയത്തിനു വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നു.